ഈശോ വന്നിട്ടുണ്ട് സോണി ലിവില്. ജയസൂര്യയും ജാഫർ ഇടുക്കിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നാദൃശ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ. ആ സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച പ്രധാന ചോദ്യങ്ങളിൽ ഒന്ന്, എന്തുകൊണ്ടായിരിക്കും ഈ സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടത് എന്നാണ്. ഏറ്റവും അവസാനം അവരെഴുതി കാണിക്കുന്ന കാര്യം വെച്ചിട്ട് ഞാനത്ര തൃപ്തനല്ല. ഇങ്ങനൊരു പേരിടാൻ വേണ്ടിയിട്ട്, സിനിമയുമായി കണക്ട് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്ത് ഒരു പേരിട്ടതുപോലെയൊക്കെ എനിക്ക് തോന്നി. നമുക്കെന്തായാലും സിനിമയെക്കുറിച്ച് പറയാം. സിനിമയുടെ പോസിറ്റീവ്സ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലുണ്ട്. ജാഫർ ഇടുക്കിയുടെയും ജയസൂര്യയുടെയും പ്രകടനങ്ങൾ മികച്ച രീതിയിൽ എനിക്ക് അനുഭവപ്പെട്ടു. അവരുടെ ഏറ്റവും മികച്ച പ്രകടനം എന്നല്ല ഞാൻ പറയുന്നത്, ഈ സിനിമയിൽ അവർ അത്യാവശ്യം ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് കുറച്ചിലിടങ്ങളിൽ എനിക്ക് രസമായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഫീൽ ചെയ്തു. പിന്നെ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ഒരു പോസിറ്റീവ്, രാത്രിയാണ് ഈ സിനിമയിലെ പ്രധാന രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ രാത്രി രംഗങ്ങളെ അതിൻ്റെ ഒരു ഭംഗിയോടുകൂടി തന്നെ അതിനെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷ്വൽസൊക്കെ എനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് അനുഭവപ്പെട്ടു. ഇനി നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ, ഒന്നാമത്തെ ഒരു നെഗറ്റീവ്, ഇത് വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസിൻ്റെ ചുരുൾ ഇവർ സിനിമയിൽ അഴിക്കുന്നതിന് മുമ്പ്, സിനിമ തുടങ്ങുമ്പോഴേ നമുക്ക് ഏകദേശം മനസ്സിലാവും ഇവിടെ ഇതാണല്ലോ, ഈ പുള്ളിയാണല്ലോ, അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. ആ ധാരണ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ട്വിസ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് തുടങ്ങുമ്പോഴേ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ വളരെ ലൂസായിട്ടുള്ളൊരു കഥ പറച്ചിലായിട്ട് എനിക്ക് തോന്നി. എവിടെയും നമ്മുടെ ഉള്ളിൽ സിനിമ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഉള്ളിൽ ഒരു ടെൻഷൻ ഒന്നും ബിൽഡ് ചെയ്യാതെ അടുത്തത് എന്ത് എന്ന് വളരെ ഒരു ത്വരയോടുകൂടി ചിന്തിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്കൊന്നും കൊണ്ടുവരുന്നില്ല എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ ഇങ്ങനെയൊക്കെ വേണം ചെയ്യാൻ എന്ന് പറയുന്നൊരു പൊതുബോധമുണ്ടല്ലോ, ആ പൊതുബോധത്തിനെ തന്നെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ പുതിയ ചിന്തകളൊന്നും വിഭാവനം ചെയ്യാതെ അതിനെ ഒന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആകെ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു കഥയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരുന്നത് എന്നെനിക്ക് തോന്നുന്നത് ഒന്ന്, സസ്പെൻസിനാണ്. രണ്ട്, ഇമോഷണലി പ്രേക്ഷകനെ കണക്ട് ചെയ്യുക എന്നുള്ളൊരു ഒരു സെൻസ് എന്ന അർത്ഥത്തിൽ നമുക്ക് വേണമെങ്കിൽ അതിന് പറയാം. ഈ സെൻസും സസ്പെൻസും അതത്ര കാര്യമായി സിനിമ കാണുന്ന സമയത്ത് എനിക്ക് വർക്കൗട്ട് ആയതായിട്ട് തോന്നിയില്ല. ആൻഡ് എന്നിലെ പ്രേക്ഷകനെ സംബന്ധിച്ചൊരു 40% ഞാൻ തൃപ്തനാണ്. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.